നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ UDF ആകെ പ്രതിസന്ധിയിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കോൺഗ്രസിൻ്റെ നേതാക്കൾ തന്നെയാണ് സ്വന്തം നേതാക്കൾക്കെതിരെ രംഗത്തെത്തിയത്. മുല്ലപ്പള്ളിയെ മാറ്റണം, സുധാകരൻ പ്രസിഡന്റാക്കണം, ചെന്നിത്തല പ്രതിപക്ഷ അവസ്ഥാനം മാറണം തുടങ്ങി ഒരുപാട് ആവശ്യങ്ങളായി പലരും രംഗത്തെത്തിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഘടകകക്ഷികൾ പലരും നിശബ്ദത പാലിക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് നിശബ്ദത അവസാനിപ്പിച്ചുകൊണ്ട് RSP നേതാവ് ഷിബു ബേബി ജോണാണ് രംഗത്തെത്തിയിരിക്കുന്നത്. UDF നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനവുമായാണ് ഷിബു ബേബി ജോൺ പരസ്യമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഈ പരസ്യമായ വിഴുപ്പലകൾ നടത്തുന്ന UDF നേതാക്കൾക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റുമായി എത്തിയിരിക്കുകയാണ് ഷിബു ബേബി ജോൺ. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് വലിയൊരു പടുകുഴിയിലേക്ക് നിലംപതിച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നിലനിൽപ്പ് തന്നെ കൺമുന്നിൽ ചോദ്യചിഹ്നമായി നിൽക്കുകയാണെന്നാണ് ഷിബു ബേബി ജോൺ ഫേസ്ബുക്കിൽ കുറിച്ചത്. രഹസ്യമായും പരസ്യമായും വിഴുപ്പലക്കിയ നേതാക്കളുടെ അധപതനത്തിന് ജനം നൽകിയ മറുപടിയാണ് ഇതെന്നും ഇത് അംഗീകരിക്കാൻ അവർ തയ്യാറാകുന്നില്ലെന്നും ഷിബു ബേബി ജോൺ ചൂണ്ടിക്കാട്ടുന്നു. പരസ്യമായും രഹസ്യമായും ഗ്രൂപ്പ് യോഗങ്ങൾ വിളിച്ചും പരസ്യമായി വിഴുപ്പലക്കലിനും പൊതുജന മൊത്തത്തിൽ കൂടുതൽ അവകാശരാകുന്ന നേതാക്കളോട് ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്നാണ് ഷിബു ബേബി ജോൺ ചോദിക്കുന്നത്. മാധ്യമങ്ങളോട് എന്ത് പറയണം, പാർട്ടി വേദിയിൽ എന്ത് പറയണം എന്നുപോലും അറിയാൻ പാടില്ലാത്ത ഇവരോട് സഹതിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് ഷിബു ബേബി ജോൺ പറയുന്നത്. എന്നാൽ എന്നെ തല്ലണ്ട അമ്മാവ, ഞാൻ നന്നാകില്ല എന്ന സന്ദേശമാണ് നിങ്ങൾ ജനങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇനിയും അവരെ കൊണ്ട് തല്ലിക്കാതെ സ്വയം ഒരു കുഴിയെടുത്ത് മൂടുന്നതാകും നല്ലതെന്നും, അല്ല അതാണല്ലോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും ഷിബു ബേബി ജോൺ പരിഹസിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി ഏറ്റുവാങ്ങിയതോടെ UDF നേതാക്കൾക്കിടയിൽ അസ്വാരസ്യങ്ങളും വർദ്ധിക്കുകയാണ്. അതിനിടയിലാണ് തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം കോൺഗ്രസിലെ എ ഗ്രൂപ്പുകാരുടെ യോഗം ചേർന്നത്. അസുഖബാധിതനായ ആര്യാഡൻ മുഹമ്മദിനെ സന്ദർശിക്കാൻ എ ഗ്രൂപ്പ് നേതാക്കൾ മാത്രം പോയത് എന്തിനാണെന്നാണ് ഐ ഗ്രൂപ്പുകാർ ചോദിക്കുന്നത്. തോറ്റു നിന്നം വഴിയിട്ടും ഇനി ലഭിക്കാൻ സാധ്യതയുള്ള ക്യാബിനറ്റ് പദവിയുള്ള പ്രതിപക്ഷ നേതാവ് സ്ഥാനവും മുല്ലപ്പള്ളി രാജിവെച്ചാൽ ലഭിക്കാൻ പോകുന്ന KPC പ്രസിഡന്റ് സ്ഥാനവുമെല്ലാം ലക്ഷ്യമിട്ട് കോൺഗ്രസിലെ ഗ്രൂപ്പ് മാനേജർമാർ നടത്തുന്ന കളികൾ വീണ്ടും 5 വർഷം കൂടി പ്രതിപക്ഷത്തിരിക്കേണ്ട ഘടകകക്ഷി നേതാക്കളെ കൂടുതൽ പ്രകോപിതരാക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ കൂടുതൽ ഘടകകക്ഷി നേതാക്കളും ഇതിനെതിരെ രംഗത്തെത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.